നമസ്കാരം മീറ്റ് എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം ലോലപ്പന്റെ മാമോദിസ എന്ന ചിത്രത്തിലെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ അന്ന രാജനാണ് ഇന്ന് എഡിറ്റേഴ്സിൽ അതിഥിയായി എത്തുന്നത് സ്വാഗതം അന്ന എന്ന് പറയുന്നതിനേക്കാളും മലയാളികൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആവുക ആവുകന്റെ മാമോദിസ എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് എത്തുമ്പോൾ ഈ ലിച്ചി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു പേര് മാറ്റിയെടുക്കാൻ കഴിയുമോ ഇപ്പോ ലിച്ചി വേറെ ലോലപ്പന്റെ മാമ ലീന വേറെ രണ്ടും രണ്ടും ഡിഫറെന്റ് ക്യാരക്ടറാണ് എന്നാലും ലിച്ചിയും ലീനയും ബോൾഡാണ് സ്വന്തം കാര്യം സ്വന്തോത്തരവായിട്ടും കുടുംബം നോക്കുന്ന ആൾക്കാരാണ് ആ ഒരു ഒരു സിമിലാരിറ്റി ഉണ്ട് അപ്പോൾ രണ്ടും വെവ്വേറെ എന്നെ ആരും ലീനായിട്ട് വിളിച്ചിട്ടില്ല ഇപ്പോഴും ലിച്ചി തന്നെയാണ് വിളിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഈ ലിച്ചി എന്ന് പറയുന്ന കഥാപാത്രം പ്രത്യേകിച്ചും സാധാരണക്കാർക്കൊക്കെ തന്നെയും ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടി എന്നൊരു ഫീല് തരുന്ന ക്യാരക്ടർ പക്ഷെ പിന്നീട് വന്ന കഥാപാത്രങ്ങൾക്കൊക്കെ ഒന്നും തന്നെ ആ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞില്ല ഇപ്പോൾ ലോലപ്പൻ്റെ മാമോദീസയിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു ഒരു ഫീൽ എനിക്ക് തോന്നുന്നു ലിച്ചി എന്ന് പറയുന്ന പേര് ആ പേരിന് തന്നെ ഒരു 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 എല്ലാവരും വിളിക്കാൻ കൊതിക്കുന്ന ആരും കേൾക്കാത്ത ഒരു ടൈപ്പ് പേരാണ് ലിച്ചി പോരാത്തിനും ലിച്ചിന്ന് പറഞ്ഞൊരു ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ ലിച്ചി എന്ന് കേൾക്കുമ്പോൾ അത് എല്ലാവരും മനസ്സിൽ പെട്ടെന്ന് ഒരു ക്യാപ്ചർ ചെയ്യുന്ന പേരാണ് പിന്നെ അത് മാത്രല്ല എനിക്ക് തോന്നുന്നു അങ്കമാൽ ഡേറസിൽ ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞപ്പോ ലിച്ചി എന്നുള്ള ഒരു മനസ്സിൽ എല്ലാവർക്കും ഒരു ആ ഒരു സീനുമായി ആ ഒരു പേരിന്റെ ഡിസ്റ്റേബ് ആയി അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഇതിനിപ്പോ ഇനി വരുന്ന എന്റെ വെളിപാടിന്റെ പുസ്തകത്തിന് റോളായ പോലും അതും അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ഇപ്പൊ ലീന എന്ന റോൾ ആണെങ്കിൽ ലീനയും ഒരു അടുത്ത വീട്ടിലെ ഒരു തോന്നിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് പക്ഷെ എന്നിരുന്നപ്പോഴും ഞാനിപ്പോ കുറച്ച് ആൾക്കാരെ കണ്ടവരും അവര് എൻ്റെ അടുത്ത് ഇപ്പോഴും പറയുന്നത് ലിച്ചി ലിച്ചി പൊളിച്ചു കൂട്ടോ നല്ല ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് ആ ലീനയിലെ പേര് ഇപ്പോഴും അത് കേൾക്കുന്നില്ല എല്ലാവരുടെയും മനസ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ലിച്ചി എന്ന ക്യാരക്ടറാണ് അപ്പൊ അത് കേൾക്കുന്നതിൽ എനിക്കും സന്തോഷമുണ്ട് എന്ന പേര് ആർക്കും അറിയില്ല തോന്നുന്നു ലിച്ചി എന്നാണ് ശരിക്കും എനിക്ക് എൻ്റെ അടുത്ത് ഒരാളെ ഒരിച്ചും പറഞ്ഞു നിനക്ക് സ്വന്തമായ ഒരു ഐഡന്റിറ്റി ലേ നിന്റെ പേര് അന്നല്ലേ നീ ഇന്റർവ്യൂ ഒക്കെ പറയുമ്പോൾ ഞാൻ ലിച്ചി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പം ഞാൻ ഒന്നും പറഞ്ഞോളൂ ഞാൻ ഇത്രയും നാളും ആ പേരിൽ അറിയപ്പെട്ടിട്ടും അല്ല എന്നെ വിളിച്ചിട്ട് ആരും എന്നെ അറിഞ്ഞിട്ടില്ല ലിച്ചി എന്ന പേരാണ് എല്ലാവരും എന്നെ അറിഞ്ഞു തുടങ്ങിയ പേര് സോ അത് ഇപ്പോഴും ആൾക്കാരെന്നെ വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണ് മറ്റു ചിത്രങ്ങളിൽ നിന്ന് ഈ സിനിമയ്ക്ക് നമ്മൾ ഓരോ ചിത്രവും ചെയ്യുമ്പോൾ അത് ഒന്നിൽ നിന്ന് മറ്റൊന്നായി വ്യത്യാസപ്പെട്ടിരിക്കണം അല്ലെങ്കിൽ അതൊരു ഡിഫറെൻറ്റ് മൂവി ആയിരിക്കണം എന്നൊരു ആഗ്രഹമായിരിക്കുമല്ലോ പക്ഷേ ഈ ലോനപ്പന്റെ മാമോദിസ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് എങ്ങനെയാണ് അതിനെ ഒന്ന് വിലയിരുത്തുന്നത് ലോനപ്പന്റെ മാമോദിസ എന്ന പടം ഒരു ഫീൽ ഗുഡ് ഫാമിലി മൂവിയാണ് കാരണം നമ്മളിപ്പം ഇപ്പം ഇറങ്ങുന്ന ഓരോ പടങ്ങളിലാണെങ്കിൽ പോലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഗ്രാമ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ പണ്ടത്തെ ആൾക്കാർ അവിടുത്തെ ഒരു നാട്ടിൻ പ്രദേശത്തെ കഥ അവിടുത്തെ എല്ലാ ആൾക്കാരിലും പോകുന്ന ആവുന്ന ഒരു മൂവിയാണ് അപ്പൊ അത് കണ്ടായിരുന്നോ അത് കണ്ടാലേ അതിന് പറയാൻ പറ്റുള്ളൂ പറയുന്നേക്കാൾ നല്ലത് അതൊന്ന് നോക്കി അതിന് ഫീൽ അറിയണം എന്നാൽ ഈ അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന ചിത്രം ഒരുപക്ഷെ മലയാള ചരിത്രത്തില് സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാണ് ഇത്രയധികം താരങ്ങളെ ഏതാണ്ട് എൺപതോളം ആളുകളെ അഭിനയിക്കുന്ന ആളുകളെ ഗ്രൗണ്ടിൽ നിന്ന് കണ്ടെത്തി അല്ലെ അങ്കമാലിയുടെയും പരിസര പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തി അതിലൊന്നായിരുന്നു അന്ന എന്ന ലിച്ചി എങ്ങനെയാണ് ലിച്ചി ആ അങ്കമാലിയുടെ ക്രൂവിനെ എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന സമയം അതായത് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും പറയുന്ന കാര്യം എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് എല്ലാരും പറയണ് സന്തോഷം കൊണ്ട് കാരണം അല്ല ശരിക്കും റിയൽ ഞാൻ നേഴ്സായി വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് അവിടെ അതിന്റെ പ്രൊമോഷന് വേണ്ടി അതായത് ഹോസ്പിറ്റലിലെ പ്രൊമോഷന് വേണ്ടി ഒരു ഹോർഡിംഗ് ചെയ്തായിരുന്നു ഹോർഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു പേഷ്യൻ്റായിട്ട് ചുറ്റും ഒരു അഞ്ചാറ് നഴ്സുമാരെ സെലക്ട് ചെയ്തു അപ്പൊ അതില് ഞാനും കുറച്ചു ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പോകണ്ടെന്ന് പ്ലാൻ ചെയ്ത് കാരണം ഒന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി തിരക്കായിരുന്നു പിന്നെ നോക്കിയപ്പോൾ നല്ല ക്രൗഡഡ് ആയി അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണല്ലോ അപ്പോഴാണ് ഈ കോളും വന്നത് ഫോട്ടോയ്ക്ക് പോകുന്നത് അപ്പൊ ഞങ്ങൾ ഒന്നുമില്ല വെറുതെ പോയി നിന്നു അന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ ചിരിക്കാൻ വരാൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കഷ്ടപ്പെട്ട് ചിരിച്ചെടുത്ത ഒരു ഫോട്ടോയാണത് അപ്പൊ അത് കണ്ടു അപ്പം എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തപ്പോൾ അവിടുത്തെ അച്ഛൻമാർ പറഞ്ഞു ഈ ഫോട്ടോ വേൾഡ് കേരള ഇടാൻ പോയാണ് കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല കുഴപ്പമൊന്നും ഇല്ല അപ്പം എനിക്ക് എനിക്കിത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ടെൻഷനായി അപ്പോൾ ഞാൻ വീട്ടിൽ അമ്മയോട് ചോദിച്ചു അമ്മ ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അത് വേൾഡ് കേരള ഇടും എന്ന് പറഞ്ഞപ്പോൾ അതിലിത് ഇട്ടാ പിന്നെ എനിക്ക് വഴിയിലേക്ക് പോകുമ്പോഴേ കാണാല്ലോ എന്ന് പറഞ്ഞ് അന്ന് ഇട്ട ഫോട്ടോയാണത് പക്ഷെ എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് എന്നെ വിജയ് ബാബു വിളിച്ചത് ഇങ്ങനെ അങ്കമാലി ഡയറീസില് ഒരു ലിച്ചി എന്നൊരു റോൾ ഉണ്ട് അപ്പോൾ അതിൽ ഒന്ന് ഓഡീഷന് വരാമോ എന്ന് ചോദിച്ചാൽ പക്ഷേ എനിക്ക് തോന്നുന്നു വിജയ് സാർ ഈ ഹോർഡിംഗ് കണ്ടിട്ട് ലിജോ ജോസ് സാറും വിജയ് ബാബും ലിച്ചി എന്ന റോളിന് വേണ്ടി എക്സാക്ട്ലി ഒരു ഇതുപോലത്തെ ഒരു നമ്മുടെ വീട്ടിലെ കുട്ടി എന്ന രീതിയിൽ രൂപത്തിലുള്ള ഒരാളെ വേണം അന്വേഷിച്ചു കൊടുക്കുമായിരുന്നു അപ്പോഴാണ് എൻ്റെ ഹോർഡിംഗ് കണ്ടതും അങ്കം അങ്ങനെ കണ്ട എന്നെ കുറെ അന്വേഷിച്ചിരുന്നത് കിട്ടിയില്ല അവർ വിചാരിച്ച മോഡലായിരിക്കും പിന്നെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസും ചെയ്യത്തില്ല അവസാനം വിജയ് ബാബു ആക്സിഡന്റിലി അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു അവിടെ ഒരാളെ കാണുന്നു എന്റെ അഡ്രസ്സ് കൊടുക്കുന്നു ഞാൻ വിളി ഞാൻ ഫോൺ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് വിളിച്ചപ്പോൾ ഞാൻ എന്താ റോള് എന്ന് ചോദിച്ചു ഞാൻ ഉദ്ദേശിച്ചത് കൂട്ടുകാരി ആയിട്ടോ അല്ലെങ്കിൽ സൈഡിൽ പോകാൻ കാണിക്കുന്നോ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ നല്ല നായിക ആയിട്ടാന്ന് പറഞ്ഞപ്പോൾ ആണോ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു പക്ഷെ ഞാനത് ഒട്ടും സീരിയസ് ആക്കിയിട്ടില്ല രണ്ടു ദിവസം ഞാനിപ്പോ വീണ്ടും വിളിച്ചു വരുന്നുണ്ടോന്ന് അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ അവിടുത്തെ എൻ്റെ ഇൻചാർജോണ്ട് ലീവ് വെച്ചപ്പോൾ ലീവ് തന്നില്ല അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു എങ്കിൽ ലീവില്ല ഞാൻ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിപ്പോൾ ലീവ് കിട്ടിയപ്പോൾ അമ്മയായിട്ട് വെറുതെ ഒന്ന് എറണാകുളത്തോളം ഇപ്പോൾ എന്തായാലും അവിടെ വന്നതല്ലേ ഫ്രൈഡേ ഫിംസിലൊന്നും പോവാം പോയി ഒന്ന് മീറ്റ് ചെയ്യാം മീറ്റ് ചെയ്ത് കണ്ട് ഒരു റിസ്ക് ആയിരുന്നു എനിക്ക് കാരണം എൻ്റെ വീട്ടിൽ ഐ മീൻ ഫിനാൻഷ്യലി സോഴ്സ് ഞാനാണ് കാരണം എൻ്റെ ഡാഡി മരിച്ചുപോയി ഞാനും അമ്മയും എൻ്റെ ചേട്ടനോണ്ടൊരു കുഞ്ഞു ലോകമാണ് അപ്പോൾ പുറത്ത് പോണം ഫാമിലി സെറ്റിൽ വേണം ആ ഒരു മൈൻഡിലായിരുന്നു അപ്പോൾ ഈ ഈ ഇവിടേക്ക് പോയാൽ എനിക്ക് രണ്ട് മാസത്തെ ലീവ് വേണം ഒരിക്കലും ഒരു നേഴ്സിന് രണ്ട് മാസം ലീവ് തരത്തില്ല പിന്നെ അച്ഛന്മാർ എനിക്ക് തന്നു അത് ഡയറക്ടർ ഒരുപാട് സന്തോഷം നീ പോയി രക്ഷപ്പെടുമോളെ ഇതിൽ നിന്ന് ഉണ്ടെങ്കിൽ പോയി രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അച്ഛന്മാരുടെ ലീവ് തന്നു എനിക്ക് തോന്നുന്നു നേഴ്സുമാർ തന്നില്ല അപ്പം ഒരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു പക്ഷെ രണ്ട് മാസം സാലറിയില്ല ഈ പടത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് ബെസ്കാശ് മാത്രം ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് മാസം ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ അതും മാത്രമല്ല വീട്ടുകാരെയും തോന്നും അമ്മയും സമ്മതിച്ചില്ല ചേട്ടനും സമ്മതിച്ചില്ല അപ്പം ഞാൻ ആരോടും പറയണ്ടാണ് ഞാൻ ഫസ്റ്റ് പോയത് എന്നുവെച്ചാൽ അന്ന് കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും പോയി അന്ന് പിന്നീടുള്ള ഷൂട്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഷൂട്ട് തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ കരയുന്ന അമ്മയുടെ മുഖമാണ് കാരണം അവിടുത്തെ നെയ്ബേഴ്സും ആൾക്കാരൊക്കെ ഈ നമ്മൾ നമ്മള് കോമണായിട്ട് പറഞ്ഞില്ല രാവിലെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അമ്മച്ചിമാരും പാലൊക്കെ വന്നു പോകുന്ന ഒരു കടയുണ്ട് അവിടെ പോയിട്ട് പറയണത് എന്റെ വിഷയമാണ് അവൾ നല്ലൊരു കൊച്ചായിരുന്നു അവള് മര്യാദക്ക് ഒക്കെ ചെയ്ത് കുടുംബം നോക്കിയ ആളാണ് ഇത് ഇപ്പോൾ ഇതേ തോന്നി വഴിക്ക് പോകുന്നു നല്ലൊരു ആലോചന വരോ ഇവള് നശിച്ചു പോവില്ലേ ഫിലിം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പറഞ്ഞു ഇത് കേട്ട് അമ്മ വന്ന് വീട്ടിൽ നിന്നും കരച്ചില്ല ഇത് കേട്ട് എന്റെ ചേട്ടനാണെങ്കിൽ ഫ്രണ്ട്സ് കളിയാക്കും എന്ന് പറഞ്ഞാൽ അത് കരച്ചില്ല അപ്പോൾ ആ റിസ്കിൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ കരഞ്ഞുകൊണ്ട് വരെ ഷൂട്ടിങ്ങിന് പോയിട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ എനിക്കത് ഭയങ്കരന്ന് പറഞ്ഞാൽ ആ രണ്ട് മാസം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായത് ഒരു നൂറ് രൂപയായിരിക്കും ആ നൂറ് രൂപയിലാണ് ഞാൻ ഡെസ് കാഷും എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് എനിക്കാണെങ്കിൽ അമ്മേടെ അടുത്ത് നിന്ന് ഒരു പത്ത് രൂപ ചോദിക്കാൻ ടെൻഷനായിരുന്നു കാരണം അമ്മ ഇങ്ങനെ പ്രാദാർത്ഥികളും കടലും ലോണിൻ്റെ കടലും പറഞ്ഞു തുടങ്ങും അപ്പോൾ ആ ഒരു റിസ്ക്കിൽ ഓക്കെ പടം കഴിഞ്ഞു ഞാൻ തിരിച്ച് രാജഗിരിയിൽ ചെന്നപ്പോൾ എമർജൻസിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തേ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു ഡയറക്ടർ അതായത് നഴ്സിംഗ് ഡയറക്ടറിനെ പോയി കാണണം ഞാൻ പോയി കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം എമർജൻസിൽ വർക്ക് ചെയ്യാനാണ് കാരണം ഇനോവേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാം എമർജൻസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം വാർഡിൽ വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ വാർഡിൽ നേരം നേരെ ഷിഫ്റ്റ് ആണ് അവിടെ നിന്ന് അറിയാണെങ്കിൽ പിന്നെ നമുക്ക് റുട്ടീൻ കെയർസും മാത്രം കൊടുത്താതെ അപ്പോൾ അതൊരു എൻ്റെ അടുത്ത് പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റി വാർഡാക്കി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് ആ ഒരു പാക്ക് അവർ തീർത്തായിരിക്കും രണ്ട് മാസം ലീവ് അച്ഛന്മാരും ഒന്നും നഴ്സുമാർ തന്നില്ല അപ്പോൾ ഞാൻ ഓർത്ത് എനിവേ വേണ്ട വേറെ എവിടെങ്കിലും പോവാം എന്ന് കരുതി പക്ഷെ എനിക്ക് സാലറി അത്യാവശ്യമാണ് വീട് നോക്കണം രണ്ടു മാസം എന്റെ റിസ്കിൽ ഞാൻ ചെയ്തു അപ്പൊ എന്റെ അടുത്ത് ഇല്ല ഇല്ല അപ്പൊ ഡയറക്ടർ അച്ഛൻ പറഞ്ഞു ഓക്കെ വേറൊരു പോസ്റ്റ് ഉണ്ട് അവിടുത്തെ പി ആർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റാണ് അവിടെ കുറേ പേരുള്ളതാണ് അപ്പോൾ ആ പോസ്റ്റ് തരാം അതിലേക്ക് വർക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അതിൽ വർക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു അതിൽ എനിക്ക് നേഴ്സിങ്ങിൽ എനിക്ക് കിട്ടിയത് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് ഇത് സാല ഈ പോസ്റ്റിലേക്ക് വന്നപ്പോൾ എനിക്ക് കിട്ടിയത് വെറും എയിറ്റ് തൗസൻഡ് റുപ്പീസാണ് അതിൽ ഫസ്റ്റ് ടു മന്ത്സ് നഴ്സിംഗിൽ നിന്ന് ഡയറക്റ്റ് അതിലേക്ക് പോയി അവർ പിടിച്ചു ബാക്കി ഒരു സെക്കൻഡ് സാലറിയിൽ ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് കണ്ട എൻ്റെ ഇടക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്തു ആ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു വൈകുന്നേരം കോള് വന്നു ലിച്ചി നാളെ അങ്കമലി ഡെയർസിന്റെ പ്രൊമോഷൻ ആണ് വരണം അതിന് അന്ന് അവിടെ നിന്ന് ഇറങ്ങിയതാണ് പിന്നെ കയറിയിട്ടില്ല

അപ്പോ ആ ഒരു സമയത്ത് പെട്ടെന്ന് എൻ്റെ ക്യാരക്ടർ രജിസ്റ്റർ ആവുകയും അതെല്ലാവരും പറയും കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ നാട്ടുകാർ തന്നെ എനിക്ക് അവിടെ വലിയൊരു സ്വീകരണം തന്നു പിന്നെ നാടിന്റെ സ്വത്തായി നാടിന്റെ മുത്തായി അപ്പൊ എനിക്ക് നോക്കാം അൾട്ടിമേറ്റ് അന്ന് തന്നെ എന്റെ കരഞ്ഞോണ്ടിരുന്ന അമ്മ പിന്നെ പള്ളി പോയിട്ട് മുപ്പത്തിരണ്ട് പല്ലും കാണിച്ചിരിച്ചോണ്ട് എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു അത് നമ്മളൊക്കെ ഒരു റിസ്ക് എടുത്തത് അങ്ങനെ അത്രയും ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ഈശ്വരൻ എനിക്കൊരു വഴി തരൂ എന്ന് പറഞ്ഞോണ്ടായിരിക്കും നമ്മളൊക്കെ എത്ര പുരോഗമനം പറഞ്ഞാലും ഒരു പെൺകുട്ടി സിനിമയിലേക്കോ അല്ലെങ്കിൽ അത്രത്തിലുള്ള എനിക്ക് തോന്നി ഇപ്പൊ എല്ലാവരും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അന്ന് നമ്മുടെ നാട്ടിലെ കുറച്ച് പഴയ ആൾക്കാരൊക്കെ വാങ്ങിയിട്ടൊരു അധികം കാലവും രണ്ട് വർഷം രണ്ടു വർഷത്തിനകത്താണല്ലോ അപ്പോൾ ആ സമയത്ത് പോലും ഒരു പെൺകുട്ടി സിനിമയിലേക്ക് പോകും അത് അവരുടെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ സോ നമ്മൾ തന്നെയാണ് ഇത് ഞാനും ആണെങ്കിലും അങ്ങനെ പറയത്തുള്ളൂ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എനിക്ക് തോന്നുന്നത് വെളിപാടിന്റെ പുസ്തക സമയത്തായിരിക്കും മമ്മൂട്ടി ഫാൻസുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയത് മമ്മൂട്ടി ഫാൻസുമായിട്ട് ഏറ്റുമുട്ടുന്നു മമ്മൂട്ടി ഫാൻസ് ഓൺലൈനിൽ നേരിടുന്നു കരയുന്നു ഞാൻ പെട്ടെന്ന് ശരിക്കും കറിയുന്നു കാരക്ടറ എന്ന് വെച്ചാ രക്ഷം വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്റെ കോളേജിന്റെ റിസൾട്ട് തരണ സമയത്താണ് എന്റെ ഡാഡി മരിച്ചത് അതും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കുളിക്കാൻ ഒരു ഒരു കാടിയക്കറസ്റ്റ് വന്ന് വീണു അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ അപ്പൊ ആ വീട്ടില് ഒരു ധൈര്യത്തിന് ഞാനേ ഇണ്ടായുള്ളൂ ഞാൻ റിസൾട്ട് അറിഞ്ഞു അന്ന് വൈകുന്നേരം ഞാൻ ഡാഡിയുടെ റിസൾട്ട് പോലും പറഞ്ഞിട്ടാണ് അപ്പോൾ ഒരു ഒരു അറസ്റ്റ് വന്ന ഡാഡി വീണപ്പോൾ ഞാൻ കണ്ടത് അമ്മയും ചേർന്ന് വീണു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പറയണം പെട്ടി ബുക്ക് ചെയ്യണം വീടിൻ്റെ അന്തരീക്ഷം മാറ്റണം ഈവൻ ഫ്ലവേഴ്സ് ആയിട്ട് അതിന്റെ ഫോട്ടോ അതിൻ്റെ മുണ്ടും ഷർട്ടും എല്ലാം സെറ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് തോന്നണു അന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ ബോൾഡായിട്ട് എനിക്കറിയില്ല ഞാൻ പോയി അമ്മേനെ അമ്മേനെ റെഡിയാക്കി ചേട്ടൻ റെഡിയാക്കി ഡാഡിക്ക് ഷോർട്ടും മുണ്ടെടുത്തു ഡാഡി ഒരു ഫോട്ടോ എടുത്തു ഞാൻ കൊടുക്കുന്നു എല്ലാം ശേഷം ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് കയറി അന്ന് ഡാഡിയും മരിച്ച അതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അതേ കാര്യം ഹോസ്പിറ്റലിൽ ഞാൻ ജോലിക്ക് കയറി അതേ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കാഷ്വാലിറ്റിയിൽ ഞാൻ കയറിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടായിരുന്നു ഒരു ഫസ്റ്റ് ജോലിക്ക് കയറും സാലറി വീട്ടുകാർക്ക് കൊടുക്കണം പക്ഷെ ഞാൻ അന്ന് ഫസ്റ്റ് ജോലിക്ക് കരഞ്ഞോടെ കയറി ചെയ്തു സ്ട്രോങ് ആയിട്ടുള്ള കഥ ഒരു 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 വ്യക്തിത്വം സ്വാഭാവികമായിട്ടും പറഞ്ഞു എന്നുള്ളത് ബാധിക്കാൻ പാടുണ്ടോ ഏ എനിക്ക് അത് പ്രശ്നമൊന്നുമില്ല കാരണം അത് സൂര്യ ടി ഒരു ഒരു ഇന്റർവ്യൂലിനെടുത്തപ്പം എന്നോട് ചോദിച്ചു ദുൽഖറും മമ്മൂക്കയും ഒരുമിച്ച് വന്ന ആഹാരുടെ നായികയായിട്ട് അഭിനയിക്കുന്നു ഓഫ് കോഴ്സ് നമ്മൾ ഹാർഡ് പറഞ്ഞ ദുൽഖറിന്റെ പേരാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ദുൽഖർ നായകനാവട്ടെ മമ്മുക്കെ ദുൽഖറിൻ്റെ അച്ഛനാവട്ടെ അതെങ്ങനെ പറഞ്ഞു മമ്മുക്കയും നായകനാവട്ടെ ദുൽഖറും മമ്മൂക്കയുടെ അച്ഛനാവട്ടെ കാരണം രണ്ടുപേരെയാണ് ഈക്വൽ ബാലൻസ് രണ്ടുപേരും ഇപ്പോഴത്തെ ഹീറോണി രണ്ടുപേരും ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിൽ തോന്നുന്നു പക്ഷെ ആ ഒരു ഡയലോഗ് മാത്രം ഫേസ്ബുക്കിൽ ലിച്ചി മമ്മൂക്കയുടെ അച്ഛനുള്ള ആണെങ്കിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ കണ്ടന്റ് കറക്റ്റാ എനിക്ക് തോന്നുന്നു ഹെഡിങ് മാത്രം വായിച്ചിട്ടാണ് ഇവര് ഫയർ ചെയ്ത് തുടങ്ങിയത് നേരത്തെ അഭിപ്രായം കൂടെ അഭിനയിക്കാനാണോ ഇപ്പൊ ഞാൻ മമ്മൂക്കയുടെ മധുരാജന്നു പോയില്ല എനിക്ക് രണ്ടുപേരുടെ അഭിനയിക്കാൻ മമ്മൂക്ക കുറച്ച് പ്രായം കൂടുതൽ പ്രായം കൂടുവല്ലോ പക്ഷെ മമ്മൂട്ടിയുടെ അഭിനയശേഷിയെ കുറിച്ചൊക്കെ മമ്മൂട്ടിയുടെ മുഖം കണ്ടിട്ട് ആരെങ്കിലും പറയുമോ അത്രയും ഞാൻ വരെയെന്നാ ഫസ്റ്റ് ടൈം വന്ന് കണ്ടപ്പോ മമ്മൂക്കിയുടെ എന്തൊരു എന്തൊരു നമുക്ക് തന്നെ ഇങ്ങനെ കൊറേ നേരം നോക്കി നിൽക്കാൻ തോന്നുന്നു അങ്കമാലി ഡയറീസിൽ നിന്ന് വെളിപാടിന്റെ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ കാരണം ലിച്ചി ഒരു ഹോട്ട് പ്രോപ്പർട്ടിയായി മാറിയിരുന്നു അല്ലെ അങ്കമാലി ഡയറീസിന് ശേഷം

ക്രൂവിന്റെ കൂടെ അഭിനയിക്കാൻ അത് എന്തായി ാൻ ഫൈനൽ പ്രൊഡക്റ്റ് ഇപ്പൊ എനിക്ക് വിഷയമില്ല പക്ഷെ അതൊരു ഒരു ആയിരുന്നു നല്ല വിപണന മൂല്യമുള്ള സിനിമ ആയിട്ട് അങ്ങനെ ഈശ്വരൻ തരുന്നത് നമ്മൾ ടയ്ക്ക് ഞാൻ സ്കിപ്പായിരുന്നു പക്ഷെ പണി കിട്ടി കളഞ്ഞു ചേട്ടനും ഇല്ല വീട് പുലർത്തുമെന്ന് പറഞ്ഞ ഇപ്പൊ ഒരു ഇപ്പൊ എന്റെ ചേട്ടനും വർക്കിംഗ് ഉണ്ട് എന്റെ ചേട്ടനും ജോലിക്കുണ്ട് എന്റെ അമ്മയും അപ്പൊ ഞങ്ങളിപ്പോ ഹാപ്പിയാണ് കുഴപ്പമില്ലാണ്ട് പോകുന്നു പിന്നെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ആണുങ്ങൾ മാത്രമല്ല കുടുംബം നോക്കണ്ടേ ഗേൾസും ഈക്വൽ ആണ് അവരും ജോലിക്ക് പോകുന്നുണ്ട് അവർക്കും റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പ്രായത്തിൽ കഴിഞ്ഞ് അവരുടെ വീട്ടുകാർ വിചാരിക്കുന്ന കല്യാണം കഴിച്ച് കെട്ടിച്ചു വിടാ എന്ന ആയിരിക്കും ഇപ്പം ഞാൻ ആലോചിക്കണം എനിക്കൊരു വീട് വെക്കണം എനിക്കൊരു സ്ഥലം വാങ്ങണം എനിക്കൊരു കാറ് വാങ്ങണം ആ മൈൻഡാണ് എനിക്കും സോ ഇതിപ്പോ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാവർക്കും സ്വയം തൊഴിലുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് സമൂഹത്തിൽ ഈ ഷിഫ്റ്റ് എങ്ങനെ ഇപ്പൊ ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് ആയി നഴ്സിംഗ് ജോലി ചെയ്യുന്നു നഴ്സിംഗ് ജോലി ചെയ്യുന്നവരുടെ ഒരു എന്ന് പറയുന്നത് വിദേശ രാജ്യത്തെ പോയി കുറെ സെറ്റിൽ ആവുക എന്നുള്ളതാണ് അവിടുന്ന് നേരെ ഷിഫ്റ്റ് ആയി മലയാള സിനിമയിലെ ഒരു മുഖ്യധാര നടിയായി മാറി ഈ ഷിഫ്റ്റ് എങ്ങനെയാണ് അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലല്ലോ അതൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല കാരണം കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് വിളിച്ചാലും എടി നീ അന്ന് സ്റ്റേജിൽ കയറാത്ത പോലെ ആളാണല്ലോ നീ എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്ന ഞാൻ സ്കൂൾ സ്കൂൾ ലൈഫിൽ ഞാൻ ഒരു പ്രാവശ്യം പോലും ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല കേറിയിട്ടുണ്ടെങ്കിൽ അത് ഒരു പെട്ടിയുടെ ചമക്കാൻ വേണ്ടി എനിക്ക് തോന്നുക അത് എൻ്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടി ഞാൻ പെട്ടി ഇങ്ങനെ വെച്ചിട്ടാണ് പോയത് അത്രയും ഒരു പേടിയായിരുന്നു എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് പ്രസംഗിക്കാൻ ഇഷ്ടമാണ് എല്ലാവരുടെ അടുത്തും പക്ഷെ ഞാനൊരു ആക്ട് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഒരു സ്കൂളിലേക്ക് പോയപ്പോൾ അവിടെ ഞാൻ തന്നെ ഓർഗനൈസ് ചെയ്ത് കുറേ ആക്റ്റും ഒരു കുറച്ച് ഒരു യൂത്ത് പേഴ്സണിൽ കുറച്ച് പരിപാടി ഞാൻ തന്നെ പ്ലാൻ ചെയ്തു എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചു അതിലൊരു റോൾ ഞാൻ ചെയ്തു ഒരു അച്ഛൻ ആയിട്ട് അതായത് എന്റെ മോൻ സൂയിസൈഡ് ചെയ്യുന്നു അമ്മ ഭയങ്കര എന്ന് വെച്ചാൽ എൻ്റെ വൈഫ് വളരെ എന്ന് വെച്ചാൽ പാർട്ടീസൊക്കെ പോയി മക്കളെ നോക്കാണ്ട് അവസാനം മകൻ സൂയിസൈഡ് ചെയ്യുന്നു അപ്പോൾ ഇതിൽ ഭാര്യ തല്ലുന്നൊരു സീനുണ്ട് അപ്പം തല്ലിക്കയ ശേഷം ആ ഭാര്യ കരഞ്ഞോണ്ടൊക്കെ ഇരുന്ന് സീനില് കഴിഞ്ഞപ്പന്റെ ഫ്രണ്ട്സ് പറയാം നിനക്കൊരു ബബിൾ കമ്മ ഇങ്ങനെ ചവച്ചോച്ചു ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ പോകുന്നത് മകം ഭരിച്ചിട്ട് ഭാര്യയുടെ തന്നെ എന്തുകൊണ്ട് കാണിക്കണം അത്രയും പറഞ്ഞു പിള്ളേരുണ്ട് അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു നീ ഇങ്ങനെ ചെയ്യൂന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പൊ അത് ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയിരുന്നു ലൈഫില്

നഴ്സുമാർക്ക് ആരെ പറഞ്ഞത് ഗ്ലാമർ ഇല്ലാന്ന് അപ്പൊ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് കൊറേ പ്രോട്ടോക്കോൾ ഉണ്ട് ഐ മീൻ മൂഡ് ഫ്രഷ് ആവണം ഫേസ് എപ്പോഴും വെറ്റാവാൻ പാടില്ല അറ്റ്ലീസ്റ്റ് ചില ഹോസ്പിറ്റലിൽ ലിപ്സ്റ്റിക് വേണം ലുലുക്സ് ബ്യൂട്ടിഫുൾ ഇങ്ങനെ ഉണ്ട് നന്നായി കൂട്ടി കൂട്ടി ആ ഒരുപാട് പ്രായോഗിക തലത്തിലുണ്ടോ പ്രായോഗിക തലത്തിലുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോ തോന്നിയേ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ വർക്ക് ചെയ്യാൻ കേറണ സമയത്ത് അത്രയും സീനിയേഴ്സ് ആയ ആൾക്കാർക്കു ഏഴായിരം ഇപ്പൊ ഒരു സാലറി തേർട്ടി തൗസൻഡ് ആയി എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം ഉണ്ട് അതിന് ജോലിയിൽ തന്നെ നിങ്ങൾക്ക് മുമ്പ് ഡോക്ടർമാരെ ആണല്ലോ എല്ലാരും അവരുടെ ഒരു ഡോക്ടർ പഠിക്കുന്നതിന്റെ ഒരു ഭൂരിഭാഗവും പഠിക്കണം എന്നുള്ളത് ഇപ്പൊ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അത് നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലാം പക്ഷേ നമുക്ക് ഒരു പ്രാക്ടിക്കലായിട്ട് നോക്കുന്നത് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു ഒരു ഫീൽ ഇടുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും പല മേഖല എമർജൻസി നഴ്സിംഗ് ഉണ്ട് പിന്നെ കാർഡിയ അങ്ങനെ കുറേ മേഖലകളുണ്ട് അതിൽ എനിക്ക് തോന്നുന്നു ഈവൻ ഡോക്ടറിനേക്കാളും കുറച്ച് ഇൻഫർമേഷൻ പല സീനിയർ നേഴ്സുമാരും ഉണ്ട് അവിടെ അവരോട് പോയി നമ്മുടെ ജൂനിയർ ഡോക്ടേഴ്സ് അഭിപ്രായം അഡ്വൈസൊക്കെ ചോദിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സോ എല്ലാവരും ഈക്വലാണെന്ന് വെച്ചാൽ നേഴ്സിനെ തരം താത്തി കാണുന്ന ഒരു സമൂഹം പണ്ട് എനിക്ക് തോന്നുന്നു പഠിച്ച് പഠിച്ചപ്പോൾ എന്നോട് ഒരു മാഡം പറഞ്ഞു പണ്ട് നമ്മുടെ നാട്ടുകാര് നഴ്സിനെ വിളിച്ചു കൊണ്ടിരുന്ന വേറൊരു പേരില്ല ഫീരം പറയുന്നില്ല കാരണം ആ ഒരു സമൂഹത്തിൽ നിന്ന് നിങ്ങൾ ഉയർന്നു നിന്നിട്ട് ഇവിടെ എത്തുമെങ്കിൽ നിങ്ങളുടെ വിടുക്ക് കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്ന പണ്ടൊന്നും മുസ്ലിംസ് ഒന്നും നേഴ്സുമാരെ വിടാറില്ല പക്ഷേ ഇപ്പൊ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു പത്തോളം പേര് മുസ്ലിംസ് ഉണ്ടായിരുന്നു സോ

എങ്ങനെയല്ല ഒരു തലവേദന ഒരു പനി അവിടത്തെ അടുത്ത് ഇതാ അപ്പൊ ഡോക്ടർ പിന്നെ അവിടെ ഡോക്ടർ കം നഴ്സിൽ അപ്പൊ ഓരോ സെറ്റിലും വിളിക്കുന്ന ആ എനിക്ക് ഭയങ്കര ചുമയും തല ലിച്ചിനെ ചോദിക്കും ഇപ്പൊ മരുന്ന് വരും അറിയോ ഒരു ഒരു

ോനപ്പ് ഇപ്പം ഞാൻ എനിക്ക് തോന്നണോ ഒരു ബ്രേക്ക് എന്ന് ഉദ്ദേശിക്കേണ്ടത് ഇനിയും പടങ്ങൾ ചെയ്യാൻ ഓക്കെ എനിക്ക് അത് തോന്നുന്നു ലോനപ്പിന്റെ മൗന്ദേസ് എന്ന് പറഞ്ഞാൽ അതിന് ജയറാം മൂന്ന് പെങ്ങന്മാരിലും കൂടെ പോകുന്നൊരു ലോകമാണ് അപ്പം അതില് ഒരു എന്താ ജയറാംബേട്ടനെ ഒരു ചെറിയ രീതിയിൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വരുന്നത് എനിക്ക് തോന്നുന്നു അതിൽ ഞാൻ കൂടുതലായിട്ടും എനിക്ക് അംഗമാരുടെ അരിച്ചാൽ അത്രയും ഒന്നും ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടായില്ല കാരണം കോമൺ ആയ കുറച്ച് കാര്യങ്ങൾ അതോ പക്ഷെ എനിക്ക് കൂടുതൽ ഇവരുടെ അതായത് ഈ പെങ്ങന്മാരും ജയറാംബേട്ടനും ഇവരുടെ ഒരു റിലേഷനാണ് ഇവിടെ കാണിക്കുന്നത് അതിനിടയ്ക്ക് ഞാൻ വരുന്നു ഞാൻ സംസാരിക്കുന്നു ഒരു ഫൈനലി അവരവസാനം കാണുമ്പോൾ ഇവളെന്ത് ചെയ്യും ഇവിടെ നോക്കുമ്പോൾ ജയറാംബേട്ടൻ്റെ ഒരു ലെവലാകുമ്പോൾ ഞാനും ജയറാംബേട്ടൻ്റെ കൂടെ ഉണ്ട് അങ്ങനത്തെ ഒരാളും പക്ഷെ ലിച്ചി എന്ന രീതിയിൽ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം സെക്കൻഡ് ഹാഫിൽ ട്വിസ്റ്റ് ആവുന്നു അത് അതൊരു വേറെ ലെവലാണ് എനിക്ക് തോന്നുന്നു ബ്രേക്ക് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഒരു പടം പോലും റിലീസായിട്ടില്ല വെളിപാടിന് ശേഷം ഞാൻ സച്ചിൻ തന്നെ മൂവി ചെയ്തു പക്ഷെ അത് അത് അതിപ്പോഴും റിലീസാവാത്ത വെയ്റ്റിങ്ങിലാണ് എങ്കിൽ ഒന്നര വർഷമായിട്ട് ഞാൻ ഇങ്ങനെ വൺ പോയിന്റ് ഫൈവ്സ് ആയിട്ട് ഒരു പടം പോലും റിലീസായിട്ടില്ല അപ്പം എനിക്ക് തോന്നുന്നു

ചോദ്യം അങ്ങനെയൊക്കെ അങ്ങനെ കൊറേ പോയി പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു പെർഫെക്റ്റ് നമ്മളൊരു നാലഞ്ച് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ പിന്നെ ആ മൂടായി എനിക്ക് തോന്നുന്ന ആ ഒരു കള്ളുടിക്കണ ആ ലെവലുമായി നടക്കാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലായി പക്ഷെ കഴിഞ്ഞിട്ട് ഓക്കേ നേരത്തെ രാത്രി ഒരു ഏഴുമണിക്ക് ഷൂട്ട് തുടങ്ങിയിട്ട് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയി നടപ്പാണെങ്കി അങ്ങനെയാവും അത് തിരിച്ചറിഞ്ഞില്ലേ ആ ഷോർട്ടാണ് പിന്നീട് ആ പടത്തെ ഒന്ന് പൊക്കിയതെന്നുള്ളത് കാരണം നേരത്തെ ലിച്ചി തന്നെ പറഞ്ഞല്ലോ ഫസ്റ്റ് ഹാഫിൽ ലിച്ചിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ആ കഥയ്ക്ക് തന്നെ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് എന്നറിയില്ല അവസാന ഇതിലേക്ക് എത്തുമ്പോഴാണ് അതൊക്കെ വരുന്നത് അപ്പോൾ ആ ആ ഷിഫ്റ്റിലേക്ക് എത്തിക്കണം അല്ലേ ഒരു നടിയെന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടൊരു സംവിധായകൻ്റെ കലയാണ് സിനിമ എന്നൊക്കെ പറയുമെങ്കിലും

ചെയ്ത വിളിക്കും പക്ഷെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സീൻ സീനൊക്കെ എന്ന് പറയുമ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ ആ സീൻ സീനൊക്കെ അല്ലെങ്കിൽ കട്ടിറ്റ് എന്ന് പറയുന്നത് ലാൽജോ സാറിൻ്റെ കടയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സീൻ ഓക്കെ എന്ന് മനസ്സിലാവണം എനിക്ക് സാറിൻ്റെ മൈൻഡിലൊരു സാധനമുണ്ട് ആ സാധനം കിട്ടണ വരെ സാർ എത്ര ടേക്ക് നോക്കില്ല അത് അതെടുത്തോണ്ടിരിക്കും ബാക്കിയുള്ള ആൾക്കാർ ഇത് മതി ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡബ്ബിംഗ് റെഡിയാക്കാന്ന് പറഞ്ഞു സാറിൻ്റെ മനസ്സിലൊരു സാധനം കിട്ടണ വരെ സാർ അത് ചെയ്യും അതെനിക്ക് അത് സാറിന്റെ ക്രൂം അങ്ങനെയാണ് അവർ എത്ര എനിക്ക് തോന്നുന്നു ആ ഷോട്ട് ഏഴുമണിക്ക് തുടങ്ങിയിട്ട് വെളുപ്പിന് ഞാൻ സമയം നോക്കി പറഞ്ഞ അത് എൻ്റെ എൻ്റെ വാശിൽ ഞാൻ നോക്കിയ സമയം തന്നെ പറയുന്ന കാരണം അപ്പോൾ അത്രയും ടേക്ക് പോയിട്ടും സാർ ഫുൾ എനർജി തന്നെയാണ് അടുത്ത ഷോട്ട് കൊടുത്തത് കാരണം ആരും ടയേർഡല്ല എല്ലാരും എല്ലാവരും അതേ സ്പിരിറ്റിലാണ് സാറിൻ്റെ വോൾ ടീം വർക്ക് ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നുന്ന ആ ഒരു എനർജറ്റിക് മൂമെന്റ് സൂപ്പറാണ് പിന്നെ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാർ ഒരു ലിജോ ഇപ്പോൾ

ആന്റണി വരുന്ന ഒരു സീനുണ്ട് ആന്റണി വന്ന് വരുന്ന സീനുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ചുറ്റും ആൾക്കാര് എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുക ഒരു ക്യാമറ ഞാൻ ഞാൻ ഗേറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഗേറ്റ് വരെ വരച്ചോണ്ടിരിക്ക അതൊരു കുറച്ച് പോയി പക്ഷെ പിന്നെ ഓക്കെ 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 എത്തി എത്ര ഷോട്ട് എനിക്ക് എത്ര ഓർമ്മയില്ല ആണോ പന്ത്രണ്ട് എല്ലാരും പുതിയ ആൾക്കാരാണ് അപ്പൊ എല്ലാവർക്കും നമ്മൾ ആരും സീനിയേഴ്സ് അല്ല എല്ലാരും നമ്മുടെ ആൾക്കാരല്ല അപ്പൊ എല്ലാരും ആണ് എല്ലാരും ഫസ്റ്റ് ഒരു പടത്തിൽ എല്ലാരും പുതിയ ആൾക്കാരെ വെച്ച് ട്രൈ ചെയ്യുമ്പോ എല്ലാരും അങ്ങനെയാക്കി വെച്ചു പക്ഷെ ഞങ്ങൾക്ക് ഒന്നര ക്ലാസ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ ഞങ്ങളൊന്ന് റെഡി ആക്കി ആ ഒരു പേടിയൊക്കെ മടിച്ചിടാ എത്തി പക്ഷെ ഫസ്റ്റ് എനിക്ക് എല്ലാരും കണ്ടപ്പോ ഒരു ഒരു ശിവറിംഗ് വന്നു പക്ഷെ ഒരു മൂന്ന് പ്രാവശ്യം ആയപ്പോഴേക്കും ഓക്കെ തീർക്കണമെന്നൊന്നും തോന്നൂലോട്ടാണ് ആ എനിക്ക് തോന്നി ആ ഇനിയിപ്പൊന്നും വരുത്തില്ല ഇനിയൊന്നും ചെയ്യേണ്ട ഉണ്ടാവില്ല അപ്പൊ എന്റെ അമ്മ പറഞ്ഞു ആ ഞാൻ എന്നിട്ട് ഐ എൽ ടിഎറ്റി ഒക്കെ പഠിക്കാൻ പോയായിരുന്നു പിന്നെ അമ്മ പറഞ്ഞു ഞാൻ വീട്ടില് വെറുതെ ഇരിക്കണെ പറഞ്ഞു മര്യാക്കെ നഴ്സിംഗ് പണിക്ക് പോയാൽ പോയായിരുന്നു ഏത് മേഖലയാണെങ്കിലും കോൺടാക്ട്സ് കീപ് ചെയ്യുക അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ സോഷ്യലൈസ് ചെയ്ത് നിക്കുക എന്നുള്ളതൊരു പ്രധാന ഘടകമാണല്ലോ ആ കാര്യത്തിൽ പരാജയമായിരുന്നു പക്ഷേ ഇപ്പൊ ഒരു പാഠം പഠിച്ചു പാഠം പഠിച്ചു അത് നല്ലതാണോ ലൈഫിൽ ഓരോ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണതാണല്ലോ നല്ലത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് അപകടം നമ്മളിപ്പോൾ എത്ര കള്ളം പറഞ്ഞാലും ആർക്കറിയാലോ ഇപ്പൊ ഞാൻ പറയുന്നു എനിക്ക് ആറ് മാസം ഞാൻ വെറുതെ നിന്നില്ല ഞാൻ തിരക്കായിരുന്നു ഞാൻ പുറത്തായിരുന്നു ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഥകൾ കേട്ട് എനിക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയില്ല എന്നൊക്കെ പറയാലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മളെന്താണോ അതങ്ങനെ ഞാൻ അങ്ങനെ പണ്ടൊക്കെ ഒന്നും പറഞ്ഞ കൂട്ടത്തില്ല്ലോ അച്ചയായിട്ട് എല്ലാം തുറന്ന് പറയും അത് മേ ബി എന്റെ ഡാഡി ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു ആ ഒരു കെ സി രാജെന്ന പേര് ഒരു ഐ എൻ ഡി എഫ് സി ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു എനിക്ക് ഞാൻ ഡാഡീനെ ഞാൻ ഡാഡിയുടെ ക്യാരക്ടറാ എവിടെ എന്ത് കണ്ടാലും ഡാഡി ആരാൻ നോക്കൂല പൊട്ടി നിന്ന് തരച്ചെന്തെങ്കിലും പറയും അത് തന്നെയാണ് ഞാൻ എവിടെ വന്നാലും എനിക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെങ്കിലും കണ്ട അത് ഓപ്പൺ ആയിട്ട് പറയും അച്ഛനാണ് മോഡൽ ആ എല്ലാരും പറയും അച്ഛന്റെ മോളാണ് അച്ഛന്റെ മോളാണ് എനിക്ക് എനിക്കെല്ലാം അഭിമാനമുണ്ട് സന്തോഷമുണ്ട് സ്വയം സ്വയം അച്ഛനാണ് മോഡൽ കണ്ടു അങ്ങനെ അച്ഛനെ കണ്ട കണ്ട ട്രിബ്യൂട്ട് യാ എനിക്ക് തോന്നുന്നു പെൺമക്കള് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അച്ഛനായിരിക്കും കാരണം എനിക്ക് തോന്നുന്നു അമ്മയും ദേഷ്യപ്പെട്ട മൈൻഡ് ചെയ്യാറില്ല പക്ഷെ അച്ഛനൊന്ന് നോക്കി ഞാൻ കരയും ആ നോട്ടത്തിലെല്ലാം ഉണ്ടാവും അങ്ങനെ പിന്നെ ഞാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ ലൈഫ് പാർട്ട്ണർ ആയിട്ട് നോക്കുമ്പോഴും നമ്മൾ ആദ്യം നോക്കുന്ന അച്ഛൻ്റെ ചിരിയുണ്ടോ അച്ഛന്റെ ക്യാരക്ടർ ഉണ്ടോ അച്ഛൻ പാടുന്ന പാട്ടുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കി സ്ഥലം എല്ലാ പെൺമക്കളും അങ്ങനെ ആയിരിക്കും അച്ഛന്റെ ഒരു സിമാലിറ്റി നമ്മൾ നോക്കുക എവിടെയും അപ്പോ അച്ഛന്റെ ക്യാരക്ടർന്ന് പറഞ്ഞാൽ എന്നോട് എനിക്ക് ഞാൻ അച്ഛന്റെ ക്യാരക്ടർ തോന്നിട്ടില്ല പക്ഷെ പലരും പലതും പല ഡയലോഗും പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പലതും പ്രതികരിക്കും പറയും ഓ നീ തനി രാജേണ്ട മുകളിൽ തന്നെയാണ് കേട്ടോ എന്ന് പറയുമ്പോ അപ്പഴാണ് എനിക്കൊരു ഫീൽ ചെയ്യുന്ന ആണോ കാരണം അത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ

ഒരാളെ പെട്ടെന്ന് തോന്നി ഞാൻ ബോൾഡ് പറഞ്ഞൊന്നുമില്ല നമ്മൾ ഏതൊരവസ്ഥയിൽ തരണം ചെയ്ത് മുന്നോട്ട് എത്തുമ്പോഴാണ് ഇമോഷണൽ ഞാൻ ഇപ്പഴും നല്ലവണ്ണം പൊട്ടിച്ചിരിക്കും അറിയുമ്പോൾ അറിയും പക്ഷെ കരഞ്ഞ ചിരിച്ച ഞാൻ ഓക്കെയാണ് കരഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ിനെ വരയ്ക്കണം ഭൂമിയിൽ കുറച്ച് നാൾ ജീവിക്കുന്നു എപ്പോഴും ഒഴിഞ്ഞു പോകേണ്ട ആൾക്കാരാണ് സോ നമ്മൾ നമ്മളെന്താണോ അത് കാണിക്കുക